இந்த நம்புபடம் ஒரு மகானாய ஆதரவு பிதாவு பிரவாதகத்தை பிரார்த்தனையில் அணங்கி அந்த பிரவாதக முகமது முஸ்தபா ஸல்லல்லாஹு அலைஹி வஸல்லம் நிர்வகிச்சிருக்கிறார் ஏற்றோம் சுதீர்க்கமான பிரார்த்தனைகளில் நமக்கு எண்ணம் கழியும் மனசின குறிச்சா பிரார்த்தனை اللهم يا مقلب القلوب ثبت قلبي على دينك اللهم ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്ന അല്ലാഹുവേ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ അന്ത്യ പ്രവാചകരോടും സ്വർഗത്തിൽ മികച്ചു നിൽക്കുന്നു യാതൊരു ആശങ്കക്കും ഇടവില്ലാത്ത വിധം വിശുദ്ധമായ ജീവിതം നയിച്ചിരിക്കുന്ന ആ മഹാപ്രവാചകന്റെ പ്രാർത്ഥനയിൽ ഏറ്റവും മികച്ചു നിന്നത് എന്റെ മനസ്സ് നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് തന്നെയാണ് മുസ്ലിം സമൂഹത്തെ എല്ലാ കാലഘട്ടങ്ങളിലും അന്ധകാരങ്ങളിലേക്ക് അന്ധവിശ്വാസം
ദുരവസ്ഥകളിലേക്ക് അനാചാരങ്ങളിലേക്ക് നയിച്ചതിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രതിഫലിച്ചിരിക്കുന്ന വിഷയം. നമ്മൾ സാധാരണ പറയാറുണ്ട് മന്ത്രം ജപിക്കുന്നവർക്ക് മലയാളത്തിൽ പറയുക തന്ത്രിമാരി എന്ന്, തന്ത്രം മേയുന്നവർക്ക് മന്ത്രിമാരി എന്ന് പറയും. ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ മന്ത്രങ്ങൾക്കിടയിൽ നമ്മളറിയാതെ ഒളിയപ്പുകളായി കടന്നു വരുന്ന തന്ത്രങ്ങൾ, ആ മന്ത്രങ്ങൾ കൊണ്ട് തകർക്കപ്പെടുന്നത് നമ്മുടെ സമ്പത്തും അഭിമാനവും മാത്രമല്ല ആദരവും കൂടിയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഹജ്ജിന് പോകുന്ന ഒരാളുടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് പോലെ അല്ല ഇത്. എന്റെ വീട്ടിൽ വന്ന് ഇന്നാൾ പ്രാർത്ഥിച്ചാൽ, എനിക്ക് വേണ്ടി എന്ന് മന്ത്രിച്ചാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന എന്തോ ജനഗതികൾ. ഒരാളെ കണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുവാനും മന്ത്രിപ്പിക്കുവാനും വേണ്ടി തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം, അതിൻ്റെ അകത്തെ കൊളിഞ്ഞു കിടക്കുന്ന ഒരു അദൃശ്യമായ ഒരു പ്രതീക്ഷ, അത് സ്വർഗത്തിലേക്ക് അടുക്കുവാനുള്ള ആ ഒരു സാമീപ്യത്തിൻ്റെ അകത്ത് കൂട്ടിക്കൊണ്ടിരിക്കും എന്നാണ്. രണ്ടാമത്തെ ഗുണം, ഒലായത്തയോ അവർ ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തില്ല. ഭാഗ്യപരീക്ഷ എന്ന് പറഞ്ഞാൽ ഭാഗ്യ നിർഭാഗ്യങ്ങൾ തീരുമാനിക്കുന്ന ഏർപ്പാടുകൾ. അക്കാലഘട്ടത്തിൽ അറബികൾ പക്ഷികളെ നേരൊക്കെ വളർത്തിയിട്ട് അത് കിഴക്കോട്ടാണോ പടിഞ്ഞാറോട്ടാണോ വടക്കോട്ടാണോ തെക്കാട്ടാണോ പറക്കുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഭാഗ്യ നിർഭാഗ്യങ്ങൾ തീരുമാനിക്കുമായിരുന്നു. ഖുർആൻ അവന്റെ പിരടിയിൽ ബന്ധിച്ചു വെച്ചിരുന്നു. ശകുനം എന്ന പദത്തിന് അർത്ഥം ലഭിക്കുവാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ചത് ത്വാഹിറി എന്നാണ്. ത്വാഹിറി എന്നതിന്റെ ഭാഷാർത്ഥം പക്ഷിയെന്ന് അറബികൾ ഉപയോഗിച്ച അവരുടെ ഭാഗ്യ നിർഭാഗത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷികളായതുകൊണ്ട് അതേ പദം ഉപയോഗിച്ചുകൊണ്ടാണ് ഖുർആൻ ഭാഗ്യ നിർഭാഗ്യങ്ങൾ പരീക്ഷിക്കുക എന്ന അർത്ഥത്തിലുള്ള ശകുനത്തിന് ഉപയോഗിച്ചത്. ആ ശകുനം മനുഷ്യന്റെ സ്വന്തം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, അവന്റെ വിശ്വാസവും ആദർശവും ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അതിന്റെ അനന്തരഫലം അവന് വേണ്ടി അവൻ തന്നെ രചിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥത്തിലൂടെ പരലോകത്ത് വെച്ച് തുറന്ന കയ്യിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞ വിഷയം എന്താ? വലായത്തു തയ്യാറും അതേ പ്രയോഗം, അവർ ശകുനം നോക്കുകയും ആ ശകുനത്തിന് വല അത് നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പക്ഷിയെ വിട്ട് പറക്കുന്ന പറഞ്ഞ മാത്രമൊന്നുമില്ല, നമ്മുടെ മനസ്സിലേ ഇരുന്നു കൊണ്ട് ഒരു പക്ഷി ചിരച്ചാൽ അത് ചിരക്കുന്നത് ഈ കുടുംബത്തിൽ ആരുടെയോ മരണമടയിക്കുവാനാണ് എന്ന് വിചാരിക്കുന്നവരില്ലേ? വിരുന്നു കാലമടിക്കുവാനാണ് എന്ന് വിചാരിക്കുന്നവരില്ലേ? നമുക്കെന്തോ ദോഷം വരുത്തുവാനാണെന്ന് വിചാരിക്കുന്നവരില്ലേ? നമുക്കെന്തോ ഗുണം വരുത്തുവാനാണെന്ന് വിചാരിക്കുന്നവരില്ലേ? ഒരു പക്ഷി പക്ഷിശാസ്ത്രം അറിയാത്തൊരു സാധാരണക്കാരെ കുറിച്ച് എന്നുള്ളത് അതിന്റെ ജീവിതം നമ്മളുമായി അന്യമാണ്. ആ അന്യമായ ജീവിതത്തിൽ നമുക്ക് ആലോചിക്കാൻ കഴിയുന്ന മേഖലയുണ്ട്. ആ പക്ഷി അതിന്റെ ഇണയുള്ളതായിരിക്കാം, അതിന് അന്നം തേടിയതായിരിക്കാം, തന്റെ മക്കളെ പ്രശ്നമായിരിക്കാം എന്ന് വിചാരിക്കുന്നതിനപ്പുറത്ത് എന്റെ ഭാഗ്യവും നിർഭാഗ്യവും തീരുമാനിക്കുവാൻ വേണ്ടിയാണ് ഈ പക്ഷി ചിലക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ആ ഭാഗ്യ നിർഭാഗ്യത്തിന്റെ ശരണെവിടെയാണ്? അദൃശ്യമായ ഭൗതികമായ ലോകത്താണ്. ഒലായോ അങ്ങനെയുള്ള മാർഗത്തിൽ വരുത്തിപ്പെടുകയില്ല. നിസ്സാരമാണ്, തത്വഗതിയല്ലേ? നിസ്സാരമാണ്, പക്ഷേ അത് ഉൾക്കൊള്ളാൻ നമുക്ക് പ്രയാസം. മൂന്നാമത് പറഞ്ഞത് എന്തൊക്കെയും ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നഷ്ടങ്ങളും വന്നാലും പടച്ച വക്കിൽ തവക്കും ചെയ്യുവാനുള്ള ആ മനോദാർഢ്യം, അത് വിശ്വാസത്തിന്റെ ആ ഒരു ദാർഢ്യതയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. മഹാനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്ന യാത്രയുടെ ചരിത്രം വായിച്ചവരാണ് നമ്മൾ. പലപ്പോഴും കേട്ട് കണ്ണുനീർ പൊടിച്ചവരാണ് നമ്മൾ. എന്നാൽ അതേറ്റവും ശ്രദ്ധേയമായ ഭാഗം, വീട് വിട്ടിറങ്ങിയിരിക്കുന്ന അവർ ഒളിച്ചിരിക്കുന്നത് സൗറിലെ ഗുഹയിലാണ്. ആ ഗുഹ അമൃതത്തോടെ വെത്തിയല്ലോ സുഹൃത്തുക്കൾ. സിദ്ദീഖ് അക്ബർ ആശങ്കപ്പെട്ടു, ആ കടന്നു വരുന്ന ശത്രുക്കളുടെ കണ്ണം ഇങ്ങോട്ട് നീയാൽ അവർ നെത്തി നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെടും, നമ്മൾ കൊല്ലപ്പെടും. പ്രവാചക തിരുവേദി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഹോദര ലാ തഹ്സൻ, ആശങ്കപ്പെടണ്ട, ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, തീർച്ചയായും പടച്ചറപ്പ് നമ്മുടെ കൂടെയുണ്ട്. അഗ്നി പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയ അഗ്നി പരീക്ഷണമായിരിക്കുന്നു തീക്കുണ്ടായത്തിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ എറിയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് വന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് മന്ത്രിച്ച ഒരു പ്രഖ്യാപനം ഉണ്ടല്ലോ,
ജീവിതത്തിൽ അഗ്നി പരീക്ഷണങ്ങൾ തരണം ചെയ്തിരിക്കുന്ന പ്രവാചകന്മാർ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ ചുമലി പരീക്ഷണം എന്താണ്? രോഗം, മാരകമായ രോഗം, എല്ലാവരും അകന്നു പോകുന്ന, എല്ലാവരും വെറുക്കുന്ന, അകലുന്ന രോഗം. സാധാരണ നമുക്കറിയാം, കുടുംബത്തിൽ ഒരാൾക്ക് മാരകമായ രോഗം വന്നാൽ അതുവരെ കുറിച്ച് മടങ്ങിനിൽക്കുന്ന ആളുകൾ വരെ അടുത്തു വരും, സമാധാനിപ്പിക്കുവാൻ, സാന്ത്വനിപ്പിക്കുവാൻ, സഹായിക്കുവാൻ, സഹകരിക്കുവാൻ. എന്നാൽ അയ്യൂബ് നബി അവസ്ഥയോ, രോഗം വന്നപ്പോ ആളുകൾ അകലെയാക്കിയത്, എല്ലാവരും അകന്നു, കുടുംബങ്ങളൊക്കെ അകന്നു, നാട്ടുകാരൊക്കെ അകന്നു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ദരിദ്രനായി, ചികിത്സയ്ക്ക് വകുപ്പില്ലാത്ത അവസ്ഥ വന്നു. രോഗത്തിന് യാതൊരു ഭേദവും ഉണ്ടാകുന്നില്ല. ആ സമയത്ത് നിർവഹിച്ച പ്രാർത്ഥന ഒരു മഹത്തായ ആദർശ സംഹിതയുടെ അടിത്തറ